RPM measuring test ആണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു rotate ചെയ്യുന്ന വീൽ ഉണ്ട് അത് ഇതിൽ വരുന്ന RPM variation നമ്മൾ രണ്ട് ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്ത് ചെക്ക് ചെയ്തിട്ട് അതിന്റെ കമ്പാരിസൺ ആണ് നമ്മൾ ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നത് അല്ല ഒന്ന് ഇത് ടാക്കോമീറ്റർ ആണ് ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ റീഡിംഗ് എടുക്കും അതുപോലെ തന്നെ ഇത് സ്ട്രോബോസ്കോപ്പ് എന്ന് പറയുന്ന ഒരു equipment ആണ് ഇതും യൂസ് ചെയ്തിട്ട് നമ്മൾ റീഡിംഗ് എടുക്കും അത് സെറ്റ് ഓഫ് റീഡിംഗ് എടുത്തിട്ട് അത് വെച്ചിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞ് എടുക്കുന്ന ആ റീഡിംഗ് അതാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത് അതാണ് എക്സ്പെരിമെൻ്റ് ആയിട്ട് നമ്മളിവിടെ നോക്കുന്നത് നമുക്ക് ഈ മെഷീൻ ഓൺ ചെയ്യാം ഓൺ ചെയ്യുന്ന സമയത്ത് ഇതാണ് അതിൻ്റെ റൊട്ടേഷൻ എന്ന് പറയുന്നത് ഈ വീലിൽ ഒരു സ്റ്റിക്കർ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട് ആ സ്റ്റിക്കർ റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ടാക്കോമീറ്റർ യൂസ് ചെയ്തും സ്ട്രോബോസ്കോപ്പ് യൂസ് ചെയ്ത് ഇവിടെ റീഡിംഗ് എടുക്കും ആ സ്റ്റിക്കർ കട്ട് ചെയ്യുന്ന ഇവിടെ ടാക്കോമീറ്റർ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ലേസർ കട്ട് ചെയ്ത് വരുന്ന സമയത്ത് ഇതിൻ്റെ റൊട്ടേഷൻ RPM ആയിട്ട് നമുക്ക് ഇവിടെ റീഡിംഗ് കിട്ടും അതുപോലെ തന്നെ സ്ട്രോബോസ്കോപ്പാണ് യൂസ് ചെയ്യുന്നത് ഇതിനകത്തൊരു ഫ്ലാഷ് വരും ആ ഫ്ലാഷ് കട്ട് ചെയ്ത് വരുന്ന സമയത്ത് കിട്ടുന്ന റീഡിംഗ് അങ്ങനെയാണ് രണ്ട് ടൈപ്പ് റീഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞു അത് കഴിഞ്ഞ ശേഷം ഈ ഒരു ഇത് ഓൺ ചെയ്യുമ്പോൾ ഇവിടെ ആ ഒരു പോയിൻ്റ് കട്ട് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു റീഡിംഗ് കിട്ടും ആ റീഡിംഗ് നമ്മൾ ടാബുലർ കോളത്തിൽ നോട്ട് ചെയ്ത് വയ്ക്കും അതിനുശേഷം സ്ട്രോബോസ്കോപ്പ് എടുക്കും സ്ട്രോബോസ്കോപ്പ് എടുത്തതിന് ശേഷം സ്ട്രോബോസ്കോപ്പ് ഇവിടെ പ്ലേസ് ചെയ്തിട്ട് അത് ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു ഫ്ലാഷ് വരുന്നുണ്ട് ആ ഫ്ലാഷ് കട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇതിൻ്റെ ബാക്കിലാണ് ഇതിൻ്റെ റീഡിംഗ് കാണുന്നത് ഇതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 15 to 20,000 ഫ്ലാഷസ് പെർ മിനിറ്റ് ആണ് ഇതിൻ്റെ കപ്പാസിറ്റി അപ്പോൾ അത്രയും വരെയുള്ള റീഡിംഗ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും നമുക്ക് അത്രയൊന്നും പോകേണ്ട ആവശ്യമില്ല ഇവിടെ ഫ്ലാഷ് കട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ വരുന്ന ഒരു റീഡിംഗ് ഉണ്ടാകും ആ റീഡിംഗ് നമ്മൾ ടാബുലർ കോളത്തിൽ നോട്ട് ചെയ്യും അങ്ങനെ നമ്മൾ ഒരു 6 സെറ്റ് റീഡിംഗ് എടുക്കും 6 സെറ്റ് റീഡിംഗ് എടുത്തതിന് ശേഷം ഇതിനകത്തൊരു ഇക്വേഷൻ ഉണ്ട് ആ ഇക്വേഷൻ വെച്ച് ടാലി ചെയ്ത് അതിൻ്റെ റീഡിംഗ് എടുക്കും ആ റീഡിംഗ് ഒരു ഫൈനൽ റീഡിംഗ് കിട്ടും ആ ഫൈനൽ റീഡിങ്ങും നമ്മൾ ആദ്യം ടാക്കോമീറ്ററിൽ എടുത്ത റീഡിങ്ങും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കും അങ്ങനെ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്ന ആ ഒരു റീഡിംഗ് അതാണ് ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് അതാണ് ഈ ഒരു എക്സ്പെരിമെൻ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്